ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു 1 hour പഠിക്കാനിരിക്കുകയാണ് അല്ലെങ്കിൽ 1 hour ജോലിക്ക് വേണ്ടിയിരിക്കണം, നമുക്ക് നല്ല ആ ടൈം മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതിനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ചെറിയ ചെറിയ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു സ്റ്റഡി അല്ലെങ്കിൽ വർക്ക് വ്ളോഗ് എന്ന് പറയാം കേട്ടോ. ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്ന സ്കെഡ്യൂളാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ബെഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് റെഡിയായി ഒരു ചെറിയ വാമപ്പ് എക്സസൈസോടുകൂടി നമ്മുടെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൈൻഡ് കുറേ കൂടി റിഫ്രഷ് ആവും, നമ്മുടെ ആ ഉറക്കത്തിൻ്റെ ആ ഒരു ഫീലൊക്കെ പോയി കുറേ കൂടി നന്നായി ബെറ്ററായി നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ രാവിലെ തന്നെ ഒരു 5 minutes ഇതുപോലെ ചെറിയൊരു എക്സസൈസ് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് അത് ജസ്റ്റ് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്ട്രെച്ചുകൾ പോലെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ബോഡി ഒന്ന് മൂവ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഒരു എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാനായാലും വർക്കിനായാലും ഒക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു മൈൻഡിലോട്ട് നമുക്ക് വരും. നമ്മൾ എന്തൊരു കാര്യം ചെയ്യണതിന് മുൻപും പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുക. അത് നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ സക്സസ് കൊണ്ടുവരുള്ളൂ. ഞാൻ ഫോണ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ഫുൾ ചാർജ് ചെയ്യാൻ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചാർജ് ചെയ്യാൻ വയ്ക്കുക. കാരണം നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണത്. അത് കഴിഞ്ഞിട്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ചും ഒരു കപ്പ് ചായ മസ്റ്റായിട്ട് വേണം. അല്ലെങ്കിൽ എനിക്ക് കുറയുമ്പോഴേക്കും ഉറക്കമൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഒരു ചായ ഒരു ഗ്ലാസ് വയ്ക്കും. നോർമൽ ദിവസങ്ങളിൽ ഞാൻ ഒരു കപ്പ് ചൂടുവെള്ളം കുടിക്കാറ്. വീഡിയോ ഇട കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ചായ വയ്ക്കും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വർക്ക് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പഠിക്കാനായാലും അല്ലെങ്കിൽ വർക്ക് ചെയ്യാനൊക്കെ ഇരിക്കുകയായാലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കുഞ്ഞ് ആപ്പാണ് സ്റ്റഡി ബണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. ഇതിൽ നമുക്കൊരു ടൈമറാണ്, ടൈം സെറ്റ് ചെയ്യാം. ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ട് പ്രസ് ചെയ്താൽ നമുക്ക് അതിൽ ടൈമിങ്ങനെ ടൈമറിൽ കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന കാണുകയും അതുപോലെ തന്നെ അതിൽ നമുക്ക് പാട്ടൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു ലൈറ്റ് മ്യൂസിക്കൊക്കെ വെച്ചുകൊണ്ട് പഠിക്കാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അൺനെസസറി ആയിട്ട് ഫോൺ എടുത്ത് നോക്കുന്ന ആ ഒരു പ്രോബ്ലം അവോയ്ഡ് ആക്കാം. പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ടൈം വേസ്റ്റായി പോകുന്നത് ഫോണിൽ വെറുതെ നോക്കിയിരുന്നിട്ടാണ്. അപ്പോൾ അതിന് പകരം ഇങ്ങനെ ഒരു ആപ്പ് നമ്മൾ എടുത്തിട്ടാണെങ്കിൽ ഒരു ഗുണം, ചെറിയ ചെറിയ കോയിൻസ് കയ്യിൽ കിട്ടും. വെറുതെ പോയിൻ്റ് പോലെ നമ്മൾ എത്രത്തോളം നേരം പഠിക്കുന്നതനുസരിച്ചൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു പാട്ടൊക്കെ കേട്ട് പഠിക്കാനിരിക്കുകയും ചെയ്യും. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലൈറ്റ് മ്യൂസിക്കൊക്കെ കേട്ട് പഠിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ ജോലിക്കിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സ്ലോ മ്യൂസിക്കുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ സ്റ്റഡി മ്യൂസിക് കിട്ടും. പക്ഷെ അതിലും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. കാരണം നമുക്ക് ടൈം അറിയാനും പറ്റും. പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ പോയി അല്ലെങ്കിൽ വേറെ വീഡിയോസൊക്കെ കാണാനൊക്കെ ഇരുന്ന് പിന്നെ നമ്മുടെ ടൈം വേസ്റ്റ് ആവും. അപ്പം മാക്സിമം നമ്മുടെ ടൈം ബ്ലോക്ക് ചെയ്ത് ആ ടൈമിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലോട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേയും കൂടി നന്നായി പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതായത് 5:20 കഴിയുമ്പോൾ ഞാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ ഞാൻ വീഡിയോ പ്ലാൻ ഉണ്ടാക്കിയെടുക്കും. ഒരാഴ്ചത്തേക്കുള്ള വീഡിയോസൊക്കെ ഞാൻ എഴുതി വയ്ക്കുകയാണ്. എനിക്ക് ആ ദിവസങ്ങളിലൊക്കെ
സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് തന്നെയായിരിക്കും വരിക. ഓരോ വീഡിയോയുടെയും ടോപ്പിക് അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അതിലുണ്ടായിരിക്കണം, ഇൻക്ലൂഡിംഗ് ഒരു വ്ളോഗായാൽ പോലും എന്തൊക്കെ കണ്ടൻറ് അതിലുണ്ടായിരിക്കണമെന്ന് ഞാനെങ്ങനെ ഒന്ന് എൻ്റെ മനസ്സിൽ ആലോചിച്ച് അത് എഴുതി വയ്ക്കും. എനിക്കെപ്പോഴും നിങ്ങൾ വീഡിയോസ് ശ്രദ്ധിക്കുമ്പോൾ അത് മനസ്സിലാവണമെന്ന് അറിഞ്ഞുകൂടാ. ഓരോ ടോപ്പിക് വൈസാണ് ഇപ്പോഴും ഞാൻ വീഡിയോസ് ചെയ്യുക, അല്ലാതെ വെറുതെ ഒരു വീഡിയോ അങ്ങോട്ട് കുറേ പിടിച്ച് അങ്ങനെ വീട്ടിലെ കുറേ വിശേഷങ്ങൾ പറയാം അങ്ങനത്തെ ഒരു രീതിയിലല്ല. പറ്റാവുന്ന എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടണം, എന്നാലാണ് ഞാൻ വ്ളോഗായാലും ഒക്കെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കണ്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും വീഡിയോസാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ ആലോചിച്ചാലാണ് എന്താണ് അടുത്തൊരു വീഡിയോയിൽ. ഇപ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വ്ളോഗുകൾ വന്നാൽ പോലും അതിലെല്ലാത്തിലും വ്യത്യാസമായിട്ടുള്ളതാണ് പരമാവധി ചെയ്യാനായിട്ട് ശ്രമിക്കാറ്. അപ്പോൾ അത് ഞാൻ എൻ്റെ ബുക്കിൽ എല്ലാം തന്നെ എഴുതി നോട്ട് ചെയ്ത് ഒരു 1 week പ്ലാൻ ഉണ്ടാക്കിയാണ് ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ്. പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഓരോ ദിവസവും പഠിക്കേണ്ട പോർഷൻസ് എന്നിങ്ങനെയുള്ളതൊക്കെ നിങ്ങളുടെ പ്ലാനറിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ നോട്ട്, ഇങ്ങനത്തെ സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് അതിൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എഴുതി എനിക്ക് കാണാൻ പറ്റുന്നൊരു സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. നമ്മളെല്ലാവരും മറന്നുപോകും, ചിലപ്പോൾ നമ്മൾ കുറേ പ്ലാൻ ചെയ്തതിലൊക്കെ വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറക്കാതിരിക്കാനാണ് അത് ഒട്ടിച്ചിങ്ങനെ വെക്കുന്നത്. കാരണം എനിക്കും ഇങ്ങനെ ഒരു ബിസി ആയിട്ടുള്ള ഷെഡ്യൂളായതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ ഈ വീഡിയോയുടെ കാര്യങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ആലോചിച്ച് വെച്ചാൽ അതൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും ഓർത്തുനിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റിൽ ചെയ്തൊരു കാര്യം. രണ്ടാമതായിട്ട് എനിക്ക് പകൽ സമയങ്ങളിൽ, ഇപ്പം ഇത്രയും നേരത്തെയുള്ള സമയങ്ങളിൽ കൂടുതലിഷ്ടം സൈലൻ്റ് ആയിട്ടിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ചെയ്യുക. അപ്പോൾ ഷൂട്ടിങ്ങും അതൊക്കെ ചെയ്യണമെങ്കിലും എനിക്ക് എളുപ്പം ആ സമയത്ത് എഡിറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ പകൽ സമയം പഠിക്കാനിരിക്കുമ്പോഴും വർക്കിനൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഗുണം, നമ്മുടെ ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ വല്ലാതെ ബഹളമൊന്നും വീട്ടിലുണ്ടാവില്ല, വളരെ സൈലൻ്റ് ആയിരിക്കും. അപ്പം നല്ല പീസ്ഫുള്ളായിട്ട് നമുക്ക് ആ കാര്യം ഇരുന്ന് ശ്രദ്ധയോടെ ചെയ്യാം. അപ്പോൾ ശ്രദ്ധയോടെ ചെയ്യേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റാവുന്ന രാവിലെ തന്നെ പഠിച്ച് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് അവസാനിപ്പിക്കാറുണ്ട്, ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാം, കുറേയും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കൂടുതലായിട്ടും അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യാറ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ടൈമർ നമ്മൾ സെറ്റ് ചെയ്തത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഗ്രേറ്റ് വർക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കും. അപ്പോൾ നമുക്ക് 1-2 കോയിൻസ് ഒക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ആ ഒരു കുഞ്ഞു മൊയിലും കുട്ടീനെ കാണുന്നില്ല ആ പിക്ചറിൽ, ആ മൊയിലും കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങി കൊടുക്കാം കേട്ടോ. അതിൽ വെറുതെ ഓരോ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അത് വേണ്ടെങ്കിൽ അത് വേണ്ട, നിങ്ങൾക്ക് ടൈമർ സെറ്റ് ചെയ്ത് നിങ്ങളുടെ പഠനം തുടരാം. അപ്പോൾ ഒരു 5 minutes ബ്രേക്ക് എടുത്ത ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ വർക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനെന്താ ഇനി ചെയ്യണേന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ബുക്സൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ ആ സമയം ആ ബുക്സൊക്കെ വായിക്കാൻ എനിക്ക് കൂടുതലായിട്ട് ഞാൻ വായിക്കുന്ന ബുക്ക് എന്ന് വെച്ചാൽ സൈക്കോളജി റിലേറ്റഡ് അല്ലെങ്കിൽ പാരൻറ്റിങ് അങ്ങനത്തെ ടോപ്പിക്സൊക്കെയാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ അതിൽ ഞാൻ കാണുന്ന നല്ല പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഞാൻ ഈ പറഞ്ഞ സമയത്ത് ചെയ്യാറുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷണലായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് പോയിൻറ്റ്സ് ആയിട്ടൊക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഏതൊരു അങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളും പോയിൻ്റ് വൈസ് എല്ലാം തന്നെ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ആ പോയിൻറ്റുകളെല്ലാം എഴുതി വെച്ച് അതിൽ നിന്നാണ് ഞാൻ സംസാരിക്കുക. പിന്നെ ഞാൻ സ്വയമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന എൻ്റെ ലൈഫിലുണ്ടായ കാര്യങ്ങളൊക്കെ വെച്ച് റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുക. പക്ഷേ പോയിൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കുക, ഒരു ബേസ് ആയിട്ടൊരു കാര്യം വേണം. ഇതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന സമയത്തും ഞാൻ ചെയ്യാറ്. നമ്മളൊരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എൻ്റേതായ രീതിയിൽ എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് എഴുതി വയ്ക്കും. പോയിൻ്റ് മാത്രം കേട്ടോ, ഫുൾ പാഠമല്ല. അപ്പോൾ അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഫൈനൽ എക്സാമിന് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. നമ്മളുടേതായ രീതിയിൽ എഴുതി വെച്ചുകൊണ്ട് നമുക്കത് കുറേ കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇപ്പോഴും ഞാൻ ചെയ്യുന്ന ഈ ഒരു മേഖലയിലും ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ മാക്സിമം നമ്മുടേതായ രീതിയിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരുന്നാൽ ഏതൊരു ക്വസ്റ്റ്യനും അതിൽ നിന്ന് വന്നാലും നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഏതൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നെങ്കിലും നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതേ ഞാൻ ഏതാണ്ട് നമ്മുടെ ആ ഒരു വർക്കും കാര്യമൊക്കെ കഴിഞ്ഞു, ഞാൻ വെച്ച ടൈമറും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ വർക്ക് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് ചെയ്യാനുള്ളത് കുറച്ച് നേരം ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അത് കഴിഞ്ഞ് ഫോൺ ഒന്നും കൂടി ചാർജിനൊക്കെ വെക്കുകയാണ്. കാരണം ഫോൺ എപ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് മക്കൾക്കായാലും അല്ലെങ്കിൽ എനിക്കായാലും ഒക്കെ ആവശ്യമുള്ളതുകൊണ്ട് ചാർജ് ചെയ്ത് വെക്കുക അത് ഫുൾ ടൈം കേട്ടോ. ഇടയ്ക്ക് മീൻസ് ചാർജ് കുറയുന്നതനുസരിച്ച് ചാർജ് ചെയ്യുക. അപ്പം ഞാനത് കഴിഞ്ഞ് പുറത്ത് വന്ന് കുറച്ച് നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ പുറത്ത് ചെടികളൊക്കെ നനയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ രണ്ട് ഐറ്റംസ് തലേദിവസം കൊരിയറിൽ വന്നിരുന്നു. ഞാൻ വാങ്ങിയിരുന്നത് കുറച്ച് രണ്ട് സെറ്റ് സ്റ്റേഷനറി ഐറ്റംസ് ആയിരുന്നു. ഒന്ന് പേസ്റ്റൽ ഹൈലൈറ്റേഴ്സ്, ഇങ്ങനത്തെ ലൈറ്റ് കളറിലുള്ള ഹൈലൈറ്റർ പെന്നുകളാണ്. എല്ലാം നല്ല കളേഴ്സാണ്. നമുക്ക് പ്ലാനറൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, പഠിക്കുമ്പോൾ ടെക്സ്റ്റിലൊക്കെ മാർക്ക് ചെയ്യാൻ ഒക്കെയുള്ള ഹൈലൈറ്റേഴ്സ്. പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു ബ്രഷ് പെന്നിൻ്റെ സെറ്റാണ്. ബ്രഷ് പെൻ എന്ന് പറയുന്നത് കാലിഗ്രഫി നമുക്ക് എഴുതി പഠിക്കാനും നല്ല ഭംഗിയിൽ ഇങ്ങനെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി പഠിക്കാനും കളേഴ്സ് ഇട്ടോ, അതുപോലെ തന്നെ നമുക്ക് നല്ല കളറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുറേക്കൂടി ഡീറ്റെയിൽ ആയിട്ട് കളർ ചെയ്യാനൊക്കെ ഈ കാലിഗ്രഫി പെൻ യൂസ് ചെയ്യാം. ഇതിൻ്റെ ടിപ്പ് ഒരു പെയിൻറ് ബ്രഷിൻ്റെ പോലെയാണ് അതിൻ്റെ ടിപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്തൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലുള്ള എൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ എനിക്ക് പോകണം. മക്കളുടെ കാര്യങ്ങൾ, വീട്ടിലെ ജോലികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ വർക്കിനായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ മക്കളൊക്കെ അവരുടെ കാര്യങ്ങൾ വല്ല കളിക്കുക അങ്ങനെയൊക്കെ ബിസി ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു ഇതിലേക്ക് തിരിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബൻസ് വന്നാൽ എനിക്ക് ഇരുന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. ഇടയ്ക്കിടയ്ക്ക് ബഹളവും അതും ഇതൊക്കെ വർത്താനവും ഒക്കെ വരുമ്പോൾ ഞാൻ പിന്നെ നിർത്തി അവരുടെ കാര്യങ്ങളൊക്കെ പോയി ശ്രദ്ധിക്കേണ്ടി വരാറുണ്ട്. എന്നാലും എനിക്ക് പറ്റാവുന്നത് അത്രയും പകൽ സമയങ്ങളിൽ എനിക്ക് ചെയ്യേണ്ട ആ കുറച്ച് ജോലികൾ. ഇനി ഞാൻ സാധാരണ ചെയ്യുക, നമ്മൾ ഈ 9 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുകയെന്ന് വെച്ചാൽ സൗണ്ട് കൊടുത്തുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് നമ്മൾ സൗണ്ട് ഇരിക്കുമ്പോൾ ഒരു സൗണ്ടൊന്നും അത്ര ക്ലിയർ ആയിരിക്കില്ല, നമ്മൾ സംസാരിക്കുന്നു അത്രയും അങ്ങോട്ട് ഒരു ഉഷാറുണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള ഷൂട്ടിംഗ് ജോലികളും കാര്യമൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യും. പിറ്റത്തെ ദിവസം അതിരുന്ന് എഡിറ്റ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതന്നെയാണ് എല്ലാ ദിവസവും എൻ്റെ ഒരു വർക്ക് റുട്ടീൻ അല്ലെങ്കിൽ സ്റ്റഡി റുട്ടീൻ. നമുക്ക് 1 അവർ എങ്ങനെ നമ്മൾ നന്നായിട്ട് മാക്സിമം ഉള്ള സമയം യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്. പലപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതെല്ലാം കൂടി ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി. അതുപോലെ തന്നെ എല്ലാ കാര്യം ഒന്നിച്ച് ചെയ്ത് എടുത്തുനിന്ന് എനിക്ക് ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ജോലികൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി, അത് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റായിട്ട് എനിക്ക് നിങ്ങളോടൊരു ചെറിയ മെസ്സേജ് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ മാക്സിമം നന്നായിട്ട് വർക്ക് ചെയ്യാം. റിസൾട്ട് നമ്മൾ നല്ല റിസൾട്ടിന് വേണ്ടി എക്സ്പെക്ട് ചെയ്യുക. നമ്മുടെ അഥവാ നമ്മുടെ റിസൾട്ട് ഇത്തിരി മോശമായി പോയാൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി വാശിയോടുകൂടി ഒന്നുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യുക. തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. എനിക്ക് എപ്പോഴും അങ്ങനെയാണ്, പഠിക്കുന്ന സമയത്ത് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യം അത്രയ്ക്ക് അങ്ങോട്ട് നന്നായില്ലെങ്കിൽ ഒരു വാശി എൻ്റെ മനസ്സിൽ വന്നാൽ ഞാൻ കുറേ കൂടി നന്നായിട്ട് ചെയ്യും. അതുതന്നെയാണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നതും, അല്ലാതെ തോറ്റുപോയി അയ്യോ എന്ന് പറഞ്ഞിരിക്കുന്നതല്ല. അപ്പോൾ ജസ്റ്റ് റിമെമ്പർ ഈ ഒരു കാര്യം മാത്രം, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിൽ ആ ഒരു എനർജി അല്ലെങ്കിൽ ഒരു പവർ നമ്മൾ തന്നെ കൊടുത്താൽ ലൈഫിൽ നമ്മൾ എവിടെയും നമ്മൾ വിചാരിക്കുന്ന മേഖലയിൽ നമുക്ക് തിളങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്ന പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.